പ്രിയ ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി വന്നീരായ വൈദിക ശ്രേഷ്ഠരെ, സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ചുമതലക്കാരായി ഇവിടെയുള്ള ഏവരുമേ, ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ആദ്യം കിട്ടിയ സ്വീകരണമാണ്. അത് വളരെ ദൂരെയായിരുന്നു നിങ്ങൾ അതെനിക്ക് നൽകി എന്നുള്ളത് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. അത് നിങ്ങളുടെ ആ സ്നേഹത്തിന്, കരുതലിന് ഞാനത് ചിന്തിക്കുകയായിരുന്നു. മരുഭൂമിയിലൊരു നീരുറവ് പോലെ നിങ്ങളുടെ ആ കരുതലിനെ പ്രത്യേകമായ സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല വാക്കുകൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കോശി ഫിലിപ്പച്ചൻ്റെ കുടുംബത്തിൻ്റെ വിവരം അറിഞ്ഞു, പ്രാർത്ഥിക്കുന്നു. അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ശാന്ത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടല്ലോ, അതിനുശേഷം നമ്മുടെ കോൺഗ്രിക പള്ളിയുടെ ഇടവകയുടെ ഒരു ചെറിയ മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിരുമനസ്സിന് മെലത്തു ശ്രീമേനിക്ക് മറ്റൊരു കോൺഗ്രിഗേഷൻ എന്തോ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തിരുമേനിക്ക് ചിലപ്പോൾ ഇച്ചിരി അസൗകര്യമായിരിക്കും, അതുകൊണ്ട് അവർ വരുമ്പം അച്ഛന് തിരുമേനി ഒന്ന് അവിടെ വരണം, ഞങ്ങൾക്കൊരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ച തിരുമേനി ഇല്ലായെങ്കിൽ അവിടെ വരെ ഒന്ന് വന്നേക്കാന്നാ കരുതിയേ. തിരുമേനിയെ പോലെ എന്താ ഒരു കാലഘട്ടത്തിൽ മലങ്ക സഭയിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണ കലയിൽ അല്ലെ പ്രഭാഷണം നന്നായി നടത്തിയിരുന്ന ഒരു പിതാവിൻ്റെ മുമ്പിൽ വന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുക എന്നുള്ളത് പേടിയുള്ള കാര്യമാണ്. തിരുമേനി ഉണ്ടായിരിക്കില്ല എന്ന് ചിന്തിച്ചായിരുന്നു ഞാൻ സമ്മതിച്ചു തന്നെ. തിരുമേനിയുടെ സാന്നിധ്യമുള്ളത് തീർച്ചയായിട്ടും പ്രിയ പിതാവിൻ്റെ സാന്നിധ്യമുള്ളത് അനുഗ്രഹമായിട്ട് കരുതുന്നു. തിരുമേനിയോടുള്ള പ്രത്യേകമായ സ്നേഹത്തിനും കരുതലിനും സഹോദരവല്യമായ സ്നേഹത്തിനും പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ ജീവിച്ചിട്ടും മാതൃസഭയെ മറക്കാതെ, മാതൃരാജ്യത്തെ മറക്കാതെ സ്നേഹപൂർവ്വം പ്രവർത്തിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം ഈ സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, ജനനി ജന്മഭൂയിശ്ച സ്വർഗാദേവി ഗരീയസി. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ് എന്നാണ്. ജനനി എന്നുള്ളത് അമ്മയാണ്, തീർച്ചയായും നമ്മെ ആത്മീയ മാതാവ് നമ്മുടെ സഭയാണ്. അപ്പോൾ നമ്മുടെ അമ്മമാരെയും അല്ലെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഭയെ മറക്കാതെ, ജനിച്ച രാജ്യത്തെയും മറക്കാതെ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നിങ്ങളെന്നുള്ളതിൽ ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. പറയില്ലേ, കവി പാടുന്നല്ലേ, ഏത് ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത യോഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും. ഇത്തിരി കൊന്നപ്പോവും നമ്മുടെ നാട്ടിൽ മാത്രമുള്ളത്, അങ്ങോട്ട് പോയാൽ കിട്ടത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നേ, ഡയറ്റ്സിൻ്റെ ഒക്കെ കിട്ട കാണത്തുള്ളതായിരിക്കും. ഇവിടെ കൊന്നപ്പൂ കാണണമെങ്കിൽ മലയാള നാട്ടിൽ തന്നെ വരണം. അതുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ മണവും മമതയും ഒന്നുമില്ല പോകാതെ അതിനെ കരുതുന്ന ഒരു സമൂഹമായി നിങ്ങൾ ജീവിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ട് കാണുമായിരിക്കും, ഈ നമ്മളൊക്കെ പറയാറുണ്ട് അല്ലെ, മരുഭൂമിയിലെ ജീവിതമാണ്, നമ്മൾ പ്രവാസികളാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. നമ്മളെല്ലാവരും ഒരേ പറഞ്ഞാൽ പ്രവാസികളാണ്. ഒരു സന്യാസി വളരെ ദൂരം യാത്ര ചെയ്തിട്ട് ഒരു രാജകൊട്ടാരത്തിൽ ചെന്നു. രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കണം, സൗകര്യം നൽകുമോ എന്ന് ചോദിച്ചു. രാജാവിനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവ് പറഞ്ഞു, ഇത് എൻ്റെ അരമനയാണ്, ഇതൊരു ശത്രുമൊന്നുമല്ല ഇവിടെ വന്ന് താമസിക്കുവാൻ. സന്യാസി വളരെ സൗമ്യനായി നിന്നുകൊണ്ട് ചോദിച്ചു, ആട്ടെ ഇത് ഞങ്ങളുടെ തങ്ങളുടെ അരമനയാണല്ലേ? ആ അതെയോ, അപ്പോൾ ഇതിന് മുമ്പേ താങ്കൾക്ക് മുമ്പേ ഈ അരമനയിൽ ആരായിരുന്നു? അപ്പോൾ പറഞ്ഞു, എൻ്റെ പിതാവായിരുന്നു. അതിനു മുമ്പെയോ? അതിനു മുമ്പേ വേറൊരാളായിരുന്നു. അതിനു മുമ്പെയോ? അതിനു മുമ്പേ വേറൊരാളായിരുന്നു. അതിനു മുന്നെയോ? അതിനു മുന്നേയും വേറൊരാളായിരുന്നു. അപ്പോൾ താങ്കൾ ഇവിടെ സ്ഥിരവാസക്കാരനല്ല, താങ്കളുടെ പൂർവികർ ഇവിടെ സ്ഥിരവാസക്കാരായിരുന്നില്ല, താങ്കൾക്ക് ശേഷം കടന്നു വരുന്നവരും ഇവിടെ സ്ഥിരവാസക്കാരായിരിക്കുക. അപ്പോൾ ഒരു ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആരാ? പ്രവാസികളാണല്ലേ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറയാറുണ്ട്, വി ആർ ഹെവൻലി പിലിഗ്രിംസ് എന്ന് പറയും. നമ്മളൊക്കെ ആരാണ്? സ്വർഗീയ തീർത്ഥാടകരാണ്. സ്വർഗീയ തീർത്ഥാടകരാണ്. ഒരു ജീവിതയാത്രയിലാണ് നമ്മൾ. ആ ഒരു ജീവിതയാത്ര മരുഭൂമിയിലാണെങ്കിലും മാതൃഭൂമിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മുടെ ആ തീർത്ഥയാത്ര ഏറ്റവും അനുഗ്രഹകരമായി തീരുമെന്ന് കൊണ്ട് സാധിക്കണമെങ്കിൽ, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കുറേ സ്ത്രീകൾ ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവിടെ ചെയ്തൊരു പ്രവർത്തനം വളരെ അഭിനന്ദനീയമായിട്ട് തോന്നി. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ പേരെന്നാ നിങ്ങൾ കേട്ടായിരുന്നു? യു ആർ നോട്ട് എലോൺ. യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ആരുമില്ലാത്തവരല്ല എന്നുള്ളതായിരുന്നു എൻ്റെ സംഘടനയുടെ പേര്. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രവാസികളായി ജീവിക്കുമ്പോൾ, അഭിനന്ദ തിരുമേനി അത് ഓർപ്പിച്ചിരുന്നു,
പ്രവാസികളായി ജീവിക്കുമ്പോഴും എവിടെ ജീവിച്ചാലും നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു ചിന്താഗതി അത് തന്നെ ആയിരിക്കും. എന്താ? ഐ ആം നോട്ട് അലോൺ. ഹു ഈസ് വിത്ത് മീ? ഗാഡ്. അല്ലേ? ദൈവം എന്നോടുകൂടിയുണ്ട്. തിരുമേനി ഓർപ്പിച്ചല്ലോ, ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടിയുണ്ട്. എവിടെ ഏത് നാട്ടിൽ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും ദൈവം എന്നോടുകൂടി ഉണ്ട് എന്നുള്ള യഥാർത്ഥമായ ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ആദ്യമായി ഉണ്ടാകേണ്ടത്. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ മരുഭൂമിയിലെ നീരുറവയുടെ അനുഭവമാണ്, ഒരു കരുതലിൻ്റെ അനുഭവം. നീയും ഞാനും അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെക്കുറിച്ച് പറയണം, നീ ഒറ്റപ്പെട്ടവനല്ല, നീ ഒറ്റപ്പെട്ടവളല്ല, നിന്നോടുകൂടെ ഞങ്ങളുണ്ട് എന്നുള്ളൊരു കരുതൽ. അല്ലേ? വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും ഒരു വാക്കിനാലോ ഒരു പ്രവൃത്തിയാലോ ഒരു കരുതൽ കൊടുക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്ന ഒരു ജീവിതാനുഭവം, അത് വലിയൊരു നമ്മുടെ പാമ്പാട്ട് തിരുമേനി പലപ്പോഴും പറഞ്ഞൊരു വാക്ക് കേൾപ്പുണ്ടായിരുന്നു. തിരുമേനി അവിടെ ആഹാരം കഴിക്കാൻ ഒന്നുമില്ലെങ്കിലും ഉള്ളതെല്ലാം എടുത്ത് വരുന്നവർക്ക് കൊടുക്കുമായിരുന്നു. പൊട്ടനോട് ദേഷ്യപ്പെട്ടതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അതെല്ലാം എടുത്തു കൊടുത്തൊരു തിരുമേനി അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. എന്താ എന്നറിയാമോ? ഇതെനിക്ക് സ്വർഗത്തിലെ നിക്ഷേപമാണ്, ഹെവൻലി ട്രഷേഴ്സ് എന്ന് പറയും. ഇവിടെ ചെയ്യുന്ന ഈ ചെറിയ 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 കാര്യങ്ങളൊക്കെയും എന്താ? സ്വർഗത്തിലെ ഒരു നിക്ഷേപമാണ്. ഈ ലോകത്തിൽ ഒരുപക്ഷെ നമ്മൾ നന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് പ്രയാസം ഉണ്ടായെന്ന് വന്നേക്കാം, സ്വാഭാവികമായിട്ടുണ്ടായെന്ന് വന്നേക്കാം. പക്ഷെ മറുവശത്ത് നാം നോക്കേണ്ടുന്ന കാര്യം, ഇത് സ്വർഗത്തിൽ നാം കരുതി വെക്കുന്ന ഒരു നിക്ഷേപമാണ്. വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആർക്കും നൽകുന്ന ചെറിയ സഹായം പോലും അതൊരിക്കലും നഷ്ടമായി പോവുകയില്ല. അതുകൊണ്ട് അകലെയായിരിക്കും എന്ത് ചെയ്യണം? നാം അടുത്തുള്ളവരോട് സ്നേഹം പുലർത്തണം. കവി പാടുന്നൊരു പാട്ടാണത്. അകലെയായിരിക്കുമ്പോൾ നാം അടുത്തുള്ളവരോട്, എവിടെയാണ് അവിടെ അടുത്തുള്ളവരോട്, നാം അടുത്തുള്ളവരെന്ന് കരുതുന്നവർ അകലെയാണല്ലോ അല്ലേ? അകലെയായിരിക്കുമ്പോൾ നാം അടുത്തുള്ളവരെ കരുതണം, കാരണം നാം അടുത്തുള്ളവരെന്ന് കരുതുന്നവർ അകലെയാണ്. അപകടം ആർക്ക് എപ്പോൾ പിടയുമെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ അടുത്തുള്ളവർ ഇല്ലല്ലോ, ഇവിടെ അടുത്തുള്ളവരല്ലേ നമുക്ക് സമീപമായി ഉള്ളൂ. ജീവിതയാത്രയെ ഓർത്തിരിക്കുന്ന ഒരു സത്യം ഇതാണ്. നമ്മെ കരുതുന്നവരെ മാത്രം കരുതുക, നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്കടുത്തുള്ളവരെ മറന്നു പോകുന്നൊരു ജീവിത യാത്ര ഉണ്ടാകാതിരിക്കാൻ. തീർച്ചയായിട്ടും ഈ സൗദിയിലൊക്കെ ജീവിക്കുന്നവരെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കാൻ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കരുതലിൻ്റെ ജീവിതാനുഭവം അത് നമുക്ക് ഒത്തിരി ശാന്തിയും സമാധാനവും നൽകും. നിങ്ങൾ നൽകുന്ന ആ വലിയ പ്രവർത്തനങ്ങൾ തുടരട്ടെ. അതിന് തുടരാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ഇന്ന് തന്നെ ആരംഭിക്കാൻ തക്കൊണ്ട് സാധിക്കുന്നൊരു ജീവിതാനുഭവം ഉണ്ടാവണം. കാരണം കവി, എനിക്ക് കവിതകളൊക്കെ തിരിഷ്ടമുണ്ട്, ഞാൻ അതുകൊണ്ട് പറയുന്നത് കേട്ടോ. അവിടെ കവിതയിൽ എനിക്ക് ഒത്തിരി സ്പർശിച്ചൊരു കവിതയുണ്ട്, അടുത്തിടയിൽ നിങ്ങളൊരു പക്ഷേ മാതൃഭൂമിയിൽ അത് വായിച്ചു കാണും. നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് ചിന്തിക്കുന്നു, ലോട്ടറിക്കാരൻ പറയുന്ന പോലെ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞൊരു കവിത അടുത്തിടയിൽ വായിക്കുകയുണ്ടായി. ആ കവിത ഇപ്രകാരം പറയുന്നത്, പച്ചക്കറിയിലെല്ലാം വിഷമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? പച്ചക്കറി സ്വന്തമായിട്ട് ഇച്ചിരി പാവലും പടവലും ഒക്കെ നട്ട് അത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണം. എന്നിട്ട് എന്നാ തീരുമാനം എടുത്തു? നാളെയാകട്ടെ എന്നെടുത്തു. ശരീരമൊക്കെ വല്ലാതെ അങ്ങ് വണ്ണം വെച്ചു, ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം, കൊളസ്ട്രോൾ കൂടുതലാണ്, ബി പി കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇച്ചിരി എക്സർസൈസൊക്കെ ചെയ്യണം. അതെന്ത് എന്താ ചെയ്യും? തീരുമാനം എടുത്തു. എന്നിട്ട് എന്ത് പറയുന്നു? നാളെയാകട്ടെന്ന് പറഞ്ഞു. ബന്ധുക്കാരോടും സ്വന്തക്കാരോടും ഒക്കെ അകലം പാലിച്ച് കഴിയുകയാണ്, അവരെയൊക്കെ ഒന്ന് സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ശ്രമിക്കണം. എന്നിട്ട് എന്ത് തീരുമാനം എടുത്തു? നാളെയാകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനേക തീരുമാനങ്ങൾ എടുത്തു. അതിനുശേഷം അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നാളെയാകാൻ ആവില്ലല്ലോ, നാറ്റം വെച്ചു തുടങ്ങി ഇന്ന് തന്നെ ആവണം. നാളെയാവാൻ ആവില്ലല്ലോ, നാറ്റം വെച്ച് തുടങ്ങി ഇന്ന് തന്നെ ആവണം. ജീവിതത്തിലെ പല കാര്യങ്ങളും നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് കരുതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രവർത്തിക്കാനാവാത്ത നാളുകൾ കടന്നു വരുമ്പോൾ അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ജീവിതയാത്രയിൽ ദൈവം നൽകുന്ന ദാനമാണ് ഓരോ നിമിഷങ്ങളും. ആ ദൈവം നൽകുന്ന ഓരോ നിമിഷങ്ങളും അനുഗ്രഹകരമായി അതിൻ്റെ പൂർത്തീകരണത്തിൽ ചെയ്യുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം. നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് എല്ലാവരെയും ഒന്ന് കാണുവാനും അല്പം നാട്ടിലെല്ലാവരുടെയും ഒന്ന് കണ്ട് ഇവിടെ നിന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ തക്കോണം ലഭിക്കുന്ന അവസരങ്ങളായിട്ട് നിങ്ങൾ കണ്ട് ഇവിടെ വന്ന് വരാം. എങ്കിലും അതിൻ്റെ നടുവിൽ ഒന്നിച്ചൊന്ന് കൂടാനുള്ള ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് സന്തോഷത്തോടെ ഓർക്കുന്നു. അതിൽ ഒത്തിരി കരുതലിൻ്റെ നന്മകളുടെ അനുഭവങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ ഒരു അനുഭവം എനിക്കുണ്ട്. ഞങ്ങൾ സെമിനാരിയിൽ നിന്നൊരു പ്രാവശ്യം ഒരു തിരുമേനി കാലം ചെയ്തപ്പോൾ ഞങ്ങൾ ബസ്സിൽ സെമിനാരിക്കാരെല്ലാം കൂടെ യാത്ര ചെയ്യുമ്പോൾ
ഞങ്ങളുടെ കൂടെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ട് വന്ന് അവിടെ സെമിനാരി വന്നിട്ട് പറഞ്ഞു, എനിക്കൂടെ തിരുമേനിയുടെ അടക്കത്തിന് വരാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളെയും കൂടെ ഒന്ന് എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമോ കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ യാത്ര ആരംഭിച്ചു. വഴിയിൽ ഞങ്ങളെ ബസ് അടക്കി നിർത്തി അദ്ദേഹം ഞങ്ങൾക്ക് ധാരാളം എന്തോ പഴവും ഏത്തയ്ക്കായും കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു തന്നു. അത് ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം വലിയൊരു ധനികനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം ഇതേപോലുള്ള ആ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ കൂടെ കൂടിയാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും എന്നൊക്കെ കരുതി. അതിനുശേഷം വളരെ കുറച്ച് അധികം നാളുകളായില്ല, അതിനുശേഷം ചമാശനായിരുന്നു, വിദേശത്തൊരു ഒ ബി ബി എസ് നടത്താൻ വേണ്ടി ഒരു അവസരം കിട്ടി. അങ്ങനെ അവസരം കിട്ടി അവിടെ ചെന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞു, അച്ഛമാശ നമുക്കിവിടെ ഇവിടെ ഈ അകലെയായി ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻസ് ഉണ്ട്, പ്രാർത്ഥനായോഗങ്ങളുണ്ട്, നമുക്ക് ഇന്ന് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥനായോഗത്തിൽ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരാളെ കണ്ടപ്പോൾ, മുഖം കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയം തോന്നി, ഇദ്ദേഹത്തെ എന്നാൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മുഖം ഓർമ്മ വന്നു. എന്താ ബംഗ്ബുഡില്ലേ, ഈ നാലും അഞ്ചും പേരൊന്നിച്ച് കിടക്കുന്ന കൊച്ചുമുറിയിൽ, നാലും അഞ്ചും പേരൊന്നിച്ച് കഴിയുന്ന ആ ഒരു കൊച്ചുമുറിയിൽ കഴിയുന്ന കുറേ സഹോദരങ്ങൾ ഒന്നിച്ച് കഴിയുന്ന അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തോട് പോയി പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, എന്നെ അറിയുന്നു, എന്നെ ഓർക്കുമോ. ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നു, ശമാച്ചാ നാട്ടിൽ വരുമ്പോഴാണ് ഇവിടെയുള്ള എല്ലാ പ്രയാസങ്ങളും ഒക്കെ നിറക്കി എല്ലാവരോടും കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമില്ലേ, ആ സന്തോഷങ്ങളുടെ നടുവിൽ അങ്ങനെ നിങ്ങളോടുകൂടെ ചേർന്ന് പോവുകയായിരുന്നു. ഇവിടുത്തെ പരിമിതികളുടെ ജീവിതമാണ്, ആ പരിമിതികളെ ഒന്നും അറിയിക്കാതെ ഞങ്ങൾ സന്തോഷത്തോടെ നാട്ടിൽ വന്ന് ജീവിക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള അനേകം മരുഭൂമിയുടെ ജീവിത അനുഭവങ്ങളൊക്കെയും പലർക്കും ഉണ്ട് എന്നുള്ളത് അറിയാം. ആ പരിമിതികളുടെ നടുവിലും നിങ്ങൾ എല്ലാവർക്കും കൈത്താങ്ങലായി സ്നേഹമായി കരുതലായി നമുക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അതിനെയെല്ലാം നന്ദിപൂർവ്വം ഓർക്കുന്നു. അഭിയുന്ന തിരുമനെ സമർപ്പിച്ചതുപോലെ നമ്മൾ അകലെയായിരിക്കുമ്പോൾ അടുത്തായിരിക്കണം, അകലെയുള്ളവർ അടുത്തുള്ളവർ അകലെയാണ്. അതുകൊണ്ട് പരസ്പരം കൈത്താങ്ങലാകുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഉള്ള ഒരു നല്ല സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഈ കോൺഗ്രിഗേഷൻ്റെ ഇടവ മെത്രാപ്പോലീത്തയുടെ തിരുമനസ്സിനോട്, ഇതിൻ്റെ എല്ലാ ചുമതലക്കാരോടും, ഈ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടും ഹൃദയപൂർവ്വമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു സ്വീകരണം നൽകിയാൽ മാത്രം പോരാ, നിങ്ങളുടെ വിശുദ്ധ കുർബാനയിലും പള്ളിയിലെ കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ ഓർക്കണം. ഈ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി ചെയ്യുവാൻ ദൈവം തമ്പുരാൻ കൃപ നൽകുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ ബലഹീനമായ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.